നമസ്കാരം. സഹായിക്കാനെന്ന പേരിൽ ചൈന പാകിസ്ഥാനെ ഏതാണ്ട് പൂർണ്ണമായും തങ്ങളുടെ വലയത്തിനുള്ളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ ചൈന പാകിസ്ഥാനിൽ കോളനികൾ സ്ഥാപിക്കാൻ ആരംഭിച്ചിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഇതിനെതിരെ രാജ്യമൊട്ടാകെയുള്ള പ്രതിഷേധം ആളിക്കത്തുകയാണ്. പാക് മണ്ണിൽ ചൈനീസ് കോളനി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പാകിസ്ഥാനിൽ എതിർപ്പിപ്പോൾ ശക്തമാകുന്നുണ്ട്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിലെ ഗ്വാദറിൽ ചൈന നിർമ്മിച്ച തുറമുഖമാണ് ചൈനീസ് കോളനിയായി മാറുന്നുവെന്ന ആരോപണം ഉയരുന്നത്. സുരക്ഷയുടെ പേരിൽ തുറമുഖത്തിന് ചുറ്റുമുള്ള 24 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം വേലികെട്ടിത്തിരിക്കാൻ ചൈന ഒരുങ്ങുന്നതായിട്ടാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത്. ഇതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തുറമുഖം നിർമ്മിച്ചിട്ടുള്ളത്. ഗ്വാദർ സുരക്ഷിത നഗരം പദ്ധതിയുടെ പേരിലാണ് തുറമുഖം ഉൾപ്പെടുന്ന 24 ചതുരശ്ര കിലോമീറ്റർ വേലികെട്ടിത്തിരിക്കാൻ ചൈന തീരുമാനിച്ചിരിക്കുന്നത്. ആകെ 2 പ്രവേശന കവാടങ്ങൾ മാത്രമേ ഗ്വാദർ തുറമുഖത്തിന് ഉണ്ടാവുകയുള്ളൂ. പ്രദേശവാസികൾക്ക് പോലും ഇവിടേക്ക് കടക്കണമെങ്കിൽ പാസ് നിർബന്ധമാണ്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനുള്ളിലെ ചൈനയാണ് ഈ മേഖലയെന്ന് തന്നെ പറയാം. പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ചൈന, അതാണ് ചൈനയ്ക്കെതിരെ ഇപ്പോൾ രൂക്ഷമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നതിന് കാരണം. പാകിസ്ഥാനിലെ പല മേഖലകളിലും ചൈന സ്ഥാപിക്കുന്നത് കോളനികളാണ് എന്ന ആരോപണം നേരത്തെ തന്നെയുണ്ട്. വികസനത്തിന്റെ മറവിലും എക്കണോമിക് കോറിഡോറിന്റെ മറവിലും പാക് അധീന കാശ്മീരിൽ ഉൾപ്പെടെ ചൈന കോളനികളാണ് സ്ഥാപിച്ചു വരുന്നത് എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല, ഇവിടെ നിരീക്ഷണത്തിന് വേണ്ടി 500-ലേറെ HD ക്യാമറകളാണ് സജ്ജീകരിക്കുന്നത്. ചൈന നിർമ്മിക്കുന്ന ഗ്വാദർ അന്തർദേശീയ വിമാനത്താവളത്തിനും 80 ഹൗസിംഗ് കോംപ്ലക്സ് പദ്ധതികൾക്കും ഇത്തരം വേലികെട്ടിത്തിരിക്കലിനെ കുറിച്ചുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിലും അതും പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയത്ത് മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ചൈന ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് എന്നാണ് ഇമ്രാൻഖാന്റെ അനുചരന്മാർ പ്രചരിപ്പിക്കുന്നത്. അതേസമയത്ത് ബലൂചിസ്ഥാനിലെ ജനത ഇതിനെതിരെ ശക്തമായി തന്നെ രംഗത്തുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് തന്നെ മോചനം വേണമെന്ന് ആവശ്യപ്പെടുന്ന ബലൂച്ച് ജനത പാകിസ്ഥാന്റെ തന്നെ കടന്നുകയറ്റം കാരണവും വൻതോതിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം കാരണവും പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ ചൈന കൂടി ഇതിലേക്ക് കടക്കുന്നത്. പാകിസ്ഥാന്റെ പ്രവിശ്യകളിൽ ഒന്നായ ബലൂച്ച് പ്രവിശ്യയിൽ ചൈന വൻതോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക വഴി ആ മേഖലയിൽ സ്വാധീനം ശക്തിപ്പെടുത്തുകയാണ്. എന്നാൽ ജനതയാകട്ടെ ആയുധമേന്തിയുള്ള പോരാട്ടത്തിലാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. പാകിസ്ഥാനെതിരെയും ചൈനയ്ക്കെതിരെയും രൂക്ഷമായ പ്രതികരണങ്ങളാണ് ബലൂച്ച് മേഖലയിൽ ഉയരുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.